നിങ്ങൾക്കിത് കാണുന്നില്ലേ? ഒന്ന് റെസ്പോണ്ട് ചെയ്യാവോ? കാണുന്നില്ലേ? കഴിഞ്ഞ ദിവസം പോലെ എന്തെങ്കിലും മിസ്റ്റേക്സോ കാര്യങ്ങളോ ഉണ്ടോ? കാണുന്നില്ലേ? കാണാം. ഓക്കെ, അപ്പൊ നമ്മള് ഇന്ന് പഠിക്കാൻ പോകുന്നത് ലീലാതിലകത്തെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. നമ്മുടെ സിലബസിലാണെങ്കിലും ലീലാതിലകം എന്ന് പറയുന്നത് ഇപ്പോ മണിപ്രവാളത്തിന്റെ ഭാഗത്ത്, അതുപോലെ തന്നെ നമ്മൾ ആദ്യകാല ഗദ്യം അല്ലെങ്കിൽ ആദ്യ ഭാഗത്തിലുള്ള നമ്മുടെ ഭാഷയെ പഠിക്കുമ്പോൾ നമുക്ക് ലീലാതിലകത്തെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് പഠിക്കാൻ സാധിക്കില്ല. ഇപ്പോ ലീലാതിലകത്തെ പറ്റിയിട്ടുള്ള ക്ലാസ്, അതായത് മണിപ്രവാളം എന്നുള്ള ഒരു മേഖലയിൽ നമ്മൾ ഈ പറയുന്ന പോലെ മണിപ്രവാളത്തിന്റെ തരംതിരിവൊക്കെ നമ്മൾ ആ ഒരു മേഖലയിലാണ് പഠിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യം എന്താണ്? ലീലാതിലകത്ത് എന്നുള്ള ചോദ്യങ്ങൾ, എക്സ്പെക്ട് ചെയ്യുന്ന ചോദ്യങ്ങൾ, അതുപോലെ തന്നെ എന്താണ് ലീലാതിലകം, കാലം, ഘടന, അതുപോലെ തന്നെ ലീലാതിലകത്തിലെ നിഗമനങ്ങൾ, ആ നിഗമനങ്ങൾ എങ്ങനെയാണ് നമ്മളുടെ ഭാഷാ നയങ്ങൾ രൂപപ്പെടുന്നതിനൊക്കെ സഹായിച്ചെന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ ക്ലാസ്സാണത്. ചെറിയ ക്ലാസ്സാണ്, കുഞ്ഞു ക്ലാസ്സാണ്, പക്ഷെ ലീലാതിലകവുമായി ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. മുന്നേക്കൂട്ടി ഞാൻ ഇതിൽ പറയും, ഇതിൽ ഒഴിവാക്കിയിട്ടുള്ള രണ്ട് ഭാഗങ്ങളുണ്ട്. അതിലെ ഒന്നാമത്തെ ഭാഗമാണ് ഈ പറയുന്ന പോലെ മണിപ്രവാളത്തിനെ തരംതിരിച്ചിട്ടുള്ളത്. നിങ്ങൾക്കറിയാം ഉത്തമകൽപ്പം, അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ അധമം എന്നുള്ള ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ മണിപ്രവാളത്തിന്റെ ഇൻട്രോ പറയുമ്പോൾ അവിടെ പറയും. പിന്നെ ഈ പറയുന്ന പോലെ ലീലാതിലകത്തിലെ സന്ധി കാര്യങ്ങളുണ്ടല്ലോ, നപുംസകമോദത്തെ, അതുപോലെ തന്നെ ലോനെ, നോണഹ, എന്താ പറയാ, പരസ്യ പഞ്ചമഹ, അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളുണ്ടല്ലോ, അത് നമ്മൾ വ്യാകരണത്തിലെ അതേ രീതിയിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, സിലബസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോ അത്തരം കാര്യങ്ങൾ നമ്മൾ എവിടെ വെച്ചായിരിക്കും പഠിക്കുക? വ്യാകരണത്തിന്റെ മേഖലയിൽ വെച്ചിട്ടുള്ളതാണ് പഠിക്കുക. HSST ഭാഗത്ത് പ്രത്യേകിച്ച് പറയേണ്ടത് ലീലാതിലകത്തിൽ നിന്ന് ഉള്ള ആ ഒരു ലീലാതിലകത്തിലെ ഭാഷാ നയങ്ങൾ അല്ലെങ്കിൽ സന്ധി കാര്യങ്ങളും കേരള പാണ്ഡിത്യത്തിലെ സന്ധി കാര്യങ്ങളും തമ്മിൽ ഉള്ള താരതമ്യം പറയുന്നുണ്ട്. അതുകൊണ്ട് ആ ഭാഗം നമ്മൾ എവിടെ കിട്ടിയിരിക്കുകയാണ്? ആ വ്യാകരണത്തിന്റെ ഭാഗത്ത് കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് ആ രണ്ട് ഭാഗങ്ങൾ മാറ്റി നിർത്തിയിട്ട് ലീലാതിലകത്തിനെയാണ് പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ അതിൽ കുറെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലീലാതിലകം, അതിന്റെ കാലം, രചയിതാവ്, ഘടന, പിന്നെ അതിനെ സഹൃദയിൽ ശ്രദ്ധയിൽ എത്തിച്ചിട്ടുള്ള ആൾക്കാര്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ വർഷങ്ങൾ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ലീലാതിലകത്തിൽ നിന്നുള്ള നമ്മുടെ നിഗമനങ്ങൾ, ഇങ്ങനെയാണ് ഈ ക്ലാസ്സിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇടയിൽ ചോദിക്കാം. അതിനേക്കാളും ഉത്തമമായിട്ട് തോന്നുന്നെന്താ, ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾക്ക് ടൈം തരും, അതിനിടയിൽ നിങ്ങളുടെ സംശയങ്ങൾ കൂടുതൽ അറിയേണ്ടത്, അതുപോലെ തന്നെ സ്ട്രെസ് ചെയ്ത് പറയേണ്ടത് ഒന്നുകൂടെ ഞാൻ എന്ത് ചെയ്യാം, പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ പഠിക്കുമ്പോൾ ലീലാതിലകം, ഈ ലീലാതിലകത്തിനെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾ എവിടെ നിന്നൊക്കെയാ വരിക എന്നറിയോ? നമ്മൾ എങ്ങനെ പോയാലും ആദ്യകാല അല്ലെങ്കിൽ വേണ്ട ഭാഷയുടെ ഉൽപ്പത്തി എന്നുള്ള വിഭാഗത്തിൽ നമ്മൾ എന്ത് ചെയ്യും, ലീലാതിലകം പഠിക്കും. വ്യാകരണത്തിന്റെ ഭാഗത്ത് നമ്മൾ ലീലാതിലകം പഠിക്കും. പ്രധാനമായിട്ടും മണിപ്രവാളം എന്ന് പറയുമ്പോൾ ലീലാതിലകം കടന്നു പോവാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പഠിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇങ്ങനെ ഏതേതെല്ലാം വഴിയിൽ കൂടെ ചെന്നാലും ലീലാതിലകം കടക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഭാഷയിലേക്ക് കടക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ മലയാള സാഹിത്യത്തിലേക്ക് നമുക്ക് കടക്കാൻ പറ്റില്ല. നിങ്ങൾക്കിപ്പോ ചോദിക്കുക, മലയാളത്തിലെ ആദ്യത്തെ ഗവേഷണ പ്രബന്ധം ഏത്, മലയാളത്തിലെ ആദ്യത്തെ ആലങ്കാരിക ഗ്രന്ഥം ഏത്, മലയാളത്തിലെ ആദ്യത്തെ ഭാഷാശാസ്ത്ര ഗ്രന്ഥം ഏത് എന്നൊക്കെ ചോദിച്ചാൽ, അല്ലെങ്കിൽ ആദ്യത്തെ റെഫറൻസ് എന്ന രീതിയിൽ ചോദിച്ചാൽ ലീലാതിലകമാണുള്ളത്. കാരണം എല്ലാത്തിനെ പറ്റിയിട്ട്, ഈ പറയുന്ന പോലെ അലങ്കാരത്തെ പറ്റി, വ്യാകരണത്തെ പറ്റി, ഭാഷോൽപത്തിയെ പറ്റി, അതുപോലെ തന്നെ ഭാഷാഘടനയെ പറ്റി ഒക്കെ പറയുന്ന ഒരു ഓൾ ഇൻ ഓൾ ആയിട്ടുള്ളതാണ് ലീലാതിലകം എന്ന് പറയുന്ന ഗ്രന്ഥം. പ്രധാനമായിട്ടും ഇതിന് നമ്മൾ സാഹിത്യത്തിൽ നമ്മൾ പഠിക്കുന്ന എവിടെയാ, പാട്ടിന് ലക്ഷണം ചെയ്തിരിക്കുന്നു, മണിപ്രവാളത്തിന് ലക്ഷണം ചെയ്തിരിക്കുന്നു. പാട്ടിനും മണിപ്രവാളത്തെ പറ്റി അല്ലാതെ വേറൊരു സാഹിത്യശാഖയെ പറ്റിയും കൂടെ പറയുന്നുണ്ട്. നമ്പ്യാൻ തമിഴ് എന്നുള്ളൊരു സാഹിത്യശാഖയെ പറ്റിയിട്ടും പറയുന്നുണ്ട്. അപ്പോ അങ്ങനെയുള്ള മൂന്ന് സാഹിത്യ രൂപങ്ങൾക്ക് നിർവചനം നൽകിയിട്ടുള്ള, ലക്ഷണ നിർണയനം ചെയ്തിട്ടുള്ള ഗ്രന്ഥമാണ് ഇത് എന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്. ഇത് സത്യത്തിൽ ഒരു സോഷ്യൽ ടെക്സ്റ്റ് ആണ്, ഇതൊരു ഹിസ്റ്ററി ടെക്സ്റ്റ് കൂടെയാണ്. കാരണം ഈ ലീലാതിലകം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പ്രതിഫലിക്കുന്ന ഒരു ജീവിതമുണ്ട്, ഒരു കൃത്യമായിട്ടുള്ള ഒരു ജാതി വ്യവസ്ഥയെ പറ്റിയിട്ടും, അതുപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള ഒരു സാമൂഹിക ജീവിതത്തെ പറ്റിയിട്ടുള്ള അറിവെല്ലാം തരുന്ന ഒരു ഒരു റെഫറൻസ് ഗ്രന്ഥമാണ് ലീലാതിലകം എന്ന് പറയുന്നത്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു ഓൾ ഇൻ ഓൾ ആയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ലീലാതിലകം. അതില് ഈ പറയുന്ന പോലെ തന്നെ മണിപ്രവാളത്തിനാണ് ലക്ഷണ നിർണയം ചെയ്യുന്നത്.
ഇത് എന്ത് ഭാഷയിൽ എഴുതിയിട്ടുള്ള കൃതിയാ? ഇത് സംസ്കൃത ഭാഷയിൽ എഴുതിയിട്ടുള്ള കൃതിയാണ്. പക്ഷെ പറയുന്നത് ഏതിനെ പറ്റിയിട്ടാ? കേരള ഭാഷയെ പറ്റിയിട്ടും. അതാണ് ഏറ്റവും ബേസിക് ആയിട്ട് പഠിക്കുന്നത്. ഇതൊരു സംസ്കൃത ഗ്രന്ഥമാണ്, മണിപ്രവാള ഗ്രന്ഥമാണെന്നല്ല പറയുന്നത്, സംസ്കൃതത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള, സംസ്കൃത ഭാഷയിൽ എഴുതപ്പെട്ടിട്ടുള്ള ഗ്രന്ഥമാണ് ലീലാതിലകം. പക്ഷെ പറയുന്നത് മൊത്തം എന്തിനെ പറ്റിയിട്ടാ? സംസ്കൃതത്തെ പറ്റിയിട്ടല്ല, പകരം ഒരു കലർപ്പ് ഭാഷയായിട്ടുള്ള മണിപ്രവാളത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. മണിപ്രവാളത്തെ പറ്റി പറയുമ്പോൾ അത് നിലവിൽ ഉണ്ടായിരുന്ന ഒരു പ്രദേശത്തെ, അതായത് കേരളത്തെയും കേരളത്തിൽ ഉണ്ടായിരുന്ന കേരള ഭാഷയെ പറ്റിയിട്ട് കൃത്യമായി പറഞ്ഞ ശേഷമാണ് എന്ത് ചെയ്യുന്നത്, മണിപ്രവാളത്തിനെ പറ്റിയിട്ട് സവിസ്തരം വിശദീകരിക്കുന്നത്. ഓക്കെ, അപ്പോ മെയിൻ ആയിട്ട് ഇത് മണിപ്രവാളത്തിന് വേണ്ടി എഴുതിയിട്ടുള്ള, സംസ്കൃതത്തെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ മണിപ്രവാളത്തെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി എഴുതിയിട്ടുള്ള ഗ്രന്ഥമാണെങ്കിലും നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരമായിട്ടുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ, കേരള ഭാഷയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ മലയാള ഭാഷയുടെ ഒരു പഴയ രൂപം ഉണ്ടല്ലോ, ആ പഴയ രൂപത്തിന് സ്വന്തമായ ഒരു വ്യക്തിത്വം ഉണ്ട്. അതൊരു സ്വതന്ത്രമായിട്ടുള്ള ഒരു ഭാഷയാണ്, അതൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഭാഷയാണ്. ഏതിന്റെയും അന്തർലീനമായിരിക്കുന്ന അല്ലെങ്കിൽ ഏതിന്റെയും ആധിപത്യത്തിൽ ഇരിക്കുന്ന ഒരു ഭാഷയല്ല, അതിന് സ്വതന്ത്രമായിട്ടുള്ള ഒരു വ്യക്തിത്വം ഉണ്ടെന്ന് നമ്മളെ തെളിയിച്ച ആദ്യത്തെ ഗ്രന്ഥമാണ് ലീലാതിലകം എന്ന് പറയുന്ന ഗ്രന്ഥം. ഇതിന്റെ കാലം പറയുന്നത് ഉള്ളൂരാണ്. ഇതിന് കാലത്തെ പറ്റിയിട്ട് വളരെ കൂലങ്കുഷമായിട്ട് ചിന്തിച്ചിട്ടുള്ള ആള് ഉള്ളൂരാണ്. അപ്പൊ ഉള്ളൂരുടെ അഭിപ്രായത്തില് 14-ാം ശതകത്തിന്റെ ഒടുവിലായിരിക്കാം ലീലാതിലകത്തിന്റെ കാലെന്ന് ഉള്ളൂർ അഭിപ്രായപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണ് 14-ാം ശതകത്തിന്റെ അവസാനമായിരിക്കാം ലീലാതിലകത്തിന്റെ കാലെന്ന് പറയാനുള്ള കാരണം എന്താ? 12-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിട്ടുള്ള പാട്ടുഭാഷയ്ക്ക് ലക്ഷണ നിർണയം ചെയ്തിട്ടുണ്ട്. ദ്രമിഡ സംഗാതാക്ഷര നിബന്ധം യദുകമോന വിശേഷം യുക്തം പാട്ട് എന്ന് പാട്ടിന് ലക്ഷണം ചെയ്തിരിക്കുന്നു. അതിനും കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യുന്നുണ്ട്? ഭാഷ സംസ്കൃത യോഗോ മണിപ്രവാളം എന്ന് പറഞ്ഞിട്ടുള്ള മണിപ്രവാളത്തിന്റെ ലക്ഷണം ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ഈ പറയുന്ന ചമ്പു ഗദ്യങ്ങളിലൊക്കെ ഈ പറയുന്ന പോലെ ലീലാതിലകത്തിൽ നിന്നുള്ള ശ്ലോകങ്ങൾ, അതായത് സോറി, ഈ ലീലാതിലകത്തിൽ ചമ്പു ഗദ്യങ്ങളിൽ നിന്നുള്ള ശ്ലോകങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, ഉദാഹരണമായിട്ടൊക്കെ എടുക്കുന്നു. ചമ്പുക്കളുടെ കാലം ഏകദേശം എപ്പോഴാ? ഈ പറയുന്ന പോലെ 13-ാം നൂറ്റാണ്ടിന്റെ അവസാനം, 14-ാം നൂറ്റാണ്ടിന്റെ തുടക്കം ഒക്കെ ആവുന്ന സമയത്താണ് ഈ ചമ്പു ഗദ്യം, സന്ദേശകാവ്യങ്ങള്, അങ്ങനെ മണിപ്രവാള സാഹിത്യത്തിന്റെ ഒരു അതിപ്രസരമുള്ള ഒരു കാലത്ത് എഴുതപ്പെട്ട കൃതിയായിരിക്കാം ലീലാതിലകം എന്ന് പറയപ്പെടുന്നുണ്ട്. ഇനി വേറൊരു അഭിപ്രായമുണ്ട്, കൊല്ലവർഷം 560-ന് ശേഷമായിരിക്കണം ലീലാതിലകം ഉണ്ടായതെന്ന് ആറ്റൂർ അനുമാനിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ പറയുന്ന 560-ന് ശേഷം ലീലാതിലകം ഉണ്ടായതെന്ന് ആറ്റൂർ അനുമാനിക്കാനുള്ള കാരണം? ഇവിടേക്ക് വന്ന ബ്രാഹ്മണാധിപത്യത്തെ പറ്റിയിട്ട് വ്യക്തമായിട്ടുള്ള ധാരണയാണ് അതിൽ തരുന്നത്. ഒരു ആര്യാധിനിവേശം എന്നൊക്കെ പറയുന്നില്ലേ, അങ്ങനെ ഒരു സാമൂഹിക എന്താ പറയാ, സാമൂഹിക ശാസ്ത്രം എന്നുള്ള ആ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് കൊല്ലവർഷത്തിന്റെ കാലം എപ്പോഴാണ്? 825. അപ്പോ ഇവിടെ ഒരു ആധിപത്യം നടത്തുന്നതിന് ആ ഒരു കാലഘട്ടത്തിലൊക്കെ ആയിരിക്കാം ലീലാതിലകത്തിന്റെ കാലം, അത് എഴുതിയിട്ടുണ്ടാവുന്ന കാലം അപ്പോഴാണെന്ന് ആറ്റൂർ അനുമാനിക്കുന്നുണ്ട്. കൂടാതെ ഈ പറയുന്ന ക്രിസ്തുവർഷം 14-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിലായിരിക്കാം ലീലാതിലകത്തിന്റെ കാലെന്ന് പി വി കൃഷ്ണൻ നായരും അഭിപ്രായപ്പെടുന്നുണ്ട്. ലീലാതിലകത്തിന്റെ കാലമായിട്ട് ഇളങ്കുളം കുഞ്ഞമ്പിള്ള കണക്കാക്കുന്നത് 1385-നും 1400-നും ഇടയ്ക്കായിരിക്കാന്ന് ഈ പറയുന്ന പോലെ ഇളങ്കുളവും അഭിപ്രായപ്പെടുന്നുണ്ട്. ഇനി വേറൊരു അഭിപ്രായം ഉണ്ട് കേട്ടോ, ആ ഒരു അഭിപ്രായം ശൂരനാട്ട് കുഞ്ഞമ്പിള്ളയുടെയാണ്, കേട്ടിരുന്നാ മതി. ഇവര് മൂന്ന് പേരാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആള്, അപ്പൊ അതുകൊണ്ട് ഇതിൽ ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ. ശൂരനാടിന്റെ അഭിപ്രായം ഒന്ന് കേട്ടിരുന്നാ മതി. ഉണ്ണുനീലി സന്ദേശത്തിന് ശേഷവും കണ്ണശന്മാരുടെ കാലത്തിന് മുൻപുമാണ് ലീലാതിലകത്തിന്റെ കാലം. ഉണ്ണുനീലി സന്ദേശം 488-ലും കണ്ണശന്മാരുടെ കാലം 550-നും 650-നും ഇടയ്ക്കാണ്, കൊല്ലവർഷമാണ് ഈ പറയുന്നത്. അപ്പോ അതുകൊണ്ട് ലീലാതിലകത്തിന്റെ കാലം എപ്പോഴായിരിക്കാം? ഉണ്ണുനീലി സന്ദേശത്തിന് ശേഷവും എന്നാ കണ്ണശന്മാരുടെ കാലത്തിനും മുമ്പുമായിരിക്കാം എന്ന് ശൂരനാട് കുഞ്ഞമ്പിള്ള അഭിപ്രായപ്പെടുന്നുണ്ട്. ഈ അഭിപ്രായത്തിന് അത്ര വലിയൊരു ഒരു ഈടോ അത്ര വലിയ ഒരു ആധികാരികതയോ കാണുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് അത് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ച് വിട്ടത്. പിന്നെ ഈ പറയുന്ന മറ്റൊരു അഭിപ്രായമുണ്ട്, അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, കേട്ടിരുന്നാ മതിയാകും.
ഈ ലീലാതിലകത്തിന്റെ ഏറ്റവും അവസാനത്തെ ഒരു ഉദാഹരണ പദ്യത്തിൽ കൊടുത്തിട്ടുണ്ട്. കാലം കാണായി ചിത്തമേ എന്ന ഭാഗത്ത് ചിത്തമേ എന്ന പദത്തിൽ ഗ്രന്ഥം എഴുതി തീർന്ന കൊല്ലം 566 ആണെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതായത് 1391 ആയിരിക്കാം ഇത് എഴുതിയ കാലം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ അഭിപ്രായപ്പെട്ട ആളാണ് വിദ്യാനിധി രാമപിഷാരടി എന്ന് പറയുന്ന ആളാണ് ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മളിപ്പോ ഒരു കാര്യം പഠിക്കുമ്പോൾ, നമ്മളിപ്പോ ഒരു പരീക്ഷയ്ക്ക് നമ്മളോട് ചോദിക്കുമ്പോൾ മെയിൻ ആയിട്ട് ആരുടെ അഭിപ്രായത്തിനാണ് ഒരു എക്സാമിന് കൂടുതൽ പിന്തുണ കിട്ടുക എന്ന് ചോദിച്ചാൽ ഉള്ളൂരിന്റെ അഭിപ്രായത്തിനാണ്. ഉള്ളൂര് അദ്ദേഹത്തിന്റെ അഭിപ്രായം, കാരണം ഉള്ളൂരിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ, ഈ ഇടയ്ക്ക് ഞാൻ സാഹിത്യ വിമർശനം എന്നുള്ള ഒരു പുസ്തകത്തിൽ വായിച്ചതാണ്. വളരെ വിശാലമായിട്ട് ഉള്ളൂരിനെ പറ്റിയിട്ട് അതിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഈ ഉള്ളൂരിന്റെ അഭിപ്രായങ്ങള് വെറും ഊഹാമോഹങ്ങളല്ല, അദ്ദേഹം കൃത്യമായി ഗവേഷണം ചെയ്ത് ഒരു ഗവേഷണ രീതിശാസ്ത്രം മുന്നോട്ട് വെച്ചിട്ടാണ് അദ്ദേഹം ഓരോ കൃതികളെയും എന്ത് ചെയ്യുന്നത്, അനലൈസ് ചെയ്യുന്നത്. ആ അനലൈസ് ചെയ്തിട്ട് അത്രയും ഉറപ്പുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹം ഫൈനലൈസ് ചെയ്യുന്നത്. മാത്രമല്ല കേരളത്തില് പൊതുവെയുള്ള ഏകദേശമുള്ള പരീക്ഷകൾക്കെല്ലാം ഉള്ളൂരിന്റെ വാദഗതികൾക്ക് കൂടുതലായിട്ടുള്ള ഒരു ഒരു പിൻബലം കൊടുക്കുന്നതായിട്ട് കണ്ടുപോരുന്നുണ്ട്. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുമ്പോൾ ഉള്ളൂർ ഇതുപോലുള്ള കാര്യങ്ങളിൽ ഉള്ളൂരുടെ അഭിപ്രായങ്ങൾക്ക് കൂടുതലായിട്ട് ഒരു വാല്യൂ നൽകി കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഫസ്റ്റ് തന്നെ ഇദ്ദേഹത്തിന്റെ ഈ ഒരു ഇത് ഇട്ടത്. നിങ്ങൾ ഈ പറയുന്ന ഇളംകുളത്തിന്റെയോ ശൂരനാടിന്റെയോ പി വി കൃഷ്ണനായരുടെയോ പഠിച്ചില്ലെങ്കിലും ഉള്ളൂരിന്റെ എന്തായാലും നിങ്ങൾ ശ്രദ്ധിച്ചു തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. നിന്റെ രചയിതാവ് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്, അജ്ഞാത കർത്തൃകമാണ്. അതായത് ആരാണ് രചിച്ചത് എന്നുള്ളതിനെ പറ്റിയിട്ട് അറിയില്ല. ഉള്ളൂരിൻ സോറി ഈ ഇളംകുളത്തിന്റെ ഒക്കെ അഭിപ്രായത്തിൽ ആരാണ്, ലീലാതിലകകാരൻ ഒരു ത്രൈവർണികനാണ് എന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. അതായത് ഒരു ഉന്നത കുല ജാതനായിട്ടുള്ള ആളായിരിക്കാം ഈ പറയുന്ന ലീലാതിലകകാരൻ എന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. അതുകൂടാതെ സംസ്കൃതത്തില് എന്താ സംസ്കൃതത്തില് ഒരു എഴുതുന്ന ഒരു എഴുത്തുകാരനുണ്ടായിരുന്നു, പണ്ടത്തെ ഒരു ആചാര്യനായിട്ടുള്ള ഒരാളാണ് കൃഷ്ണലീലാശുകൻ. ഈ കൃഷ്ണലീലാശുകനായിരിക്കാം ലീലാതിലകം എഴുതിയിട്ടുള്ള ആള് എന്നും പലരും എന്ത് ചെയ്യുന്നുണ്ട്, അഭിപ്രായം പറയുന്നുണ്ട്. പക്ഷെ ഈ കൃഷ്ണലീലാശുകനും ഈ പറയുന്ന ലീലാതിലകകാരനും അദ്ദേഹത്തിന്റെ ഭാഷാ പ്രയോഗത്തിലോ ഒന്നും ഒരു സാമ്യത കാണാത്തത് കൊണ്ട് വെറും ഒരു ലീലാശുകൻ ലീലാതിലകം എന്നുള്ള ഒരു ഭാഷാപരമായിട്ടുള്ള സാമ്യത വെച്ചുകൊണ്ട് ഒരാളെ എന്ത് ചെയ്യാൻ പറ്റില്ല, മറ്റൊരാളിൽ ആരോപിക്കാൻ സാധിക്കില്ല. സംസ്കൃതത്തിൽ എഴുതിയിട്ടുള്ള കൃഷ്ണലീലാശുകനിൽ നിന്ന് എത്രയോ വ്യത്യസ്തമായിട്ടുള്ള കണ്ടന്റും എത്രയോ വ്യത്യസ്തമായിട്ടുള്ള ഘടനയും ഉൾക്കൊള്ളുന്ന ഒരു കൃതിയാണ് ഈ പറയുന്ന ലീലാതിലകം എന്നുള്ള കൃതി. ആയതുകൊണ്ട് ഒരു ഭൂരിപക്ഷം ആൾക്കാരും വിചാരിക്കുന്നുണ്ടാണ് ഈ ലീലാശുകനും കൃഷ്ണലീലാശുകനും അതുപോലെ തന്നെ ലീലാതിലകകാരനും വ്യത്യസ്തരാണെന്നാണ് അവര് വിശ്വസിക്കുന്നത്. ഇപ്പൊ നമുക്ക് വിചാരിക്കാവുന്ന കാര്യം എന്താ, അജ്ഞാത കർത്തൃക, അതായത് ആരാണ് ഇതിന്റെ കർത്താവ് ആരാണെന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ധാരണയുമില്ല. ഈ കൃതിയുടെ ഒരു ഘടന എന്ന് പറയുന്നത് എന്താണെന്നറിയോ, ആദ്യം സൂത്രം, അതായത് ആദ്യം ഒരു കണ്ടന്റ്, പിന്നെ അതിനെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന അതിനെ വിവരിക്കുന്ന ഒരു വൃത്തി ഉണ്ടാവും, ആ വൃത്തിയുടെ ഒരു ഉദാഹരണവും ചേർക്കും. അപ്പൊ സൂത്രം കോമ വൃത്തി കോമ ഉദാഹരണം എന്ന രീതിയിലാണ് ഈ കൃതിയുടെ ഘടന. ഇത് നന്നായി പഠിച്ചു വെച്ചോ ഒരു പക്ഷെ എന്ത് ചെയ്യും, മാറ്റി മാറ്റി തരും. ആദ്യം വൃത്തി കാരിക സൂത്രം എന്നൊക്കെ തരും, പിന്നെന്ത് ചെയ്യും, സൂത്രം വൃത്തി കാരിക എന്ന് തരും. അപ്പൊ ഇതൊക്കെ ചോദ്യം ഇത്രേ ഉണ്ടാവുള്ളൂ. ലീലാതിലകത്തിന്റെ എന്താ പറയുക, ഘടന എങ്ങനെയാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ സൂത്രം അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വൃത്തി അതിനെ ആ ഡിസ്ക്രൈബ് ചെയ്യുന്ന കാര്യത്തെ തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉദാഹരണം എന്ന രീതിയാണ് എന്ത് ചെയ്യുന്നത്, കൈക്കൊള്ളുന്നത്. അപ്പോ ഇങ്ങനെയാണ് ഈ സാധനം പോകുന്നത്. ഇപ്പൊ ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളിപ്പോ എന്ത് ചെയ്യാണ്, അധ്യാപനം അധ്യാപനം എന്നുള്ള ഒരു സാധനമാണ് സൂത്രം എന്ന് വിചാരിക്കുക. വൃത്തി എന്തായിരിക്കും, എങ്ങനെയാണ് അധ്യാപനം ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ഒരു വിവരണമായിരിക്കും വൃത്തിയിൽ കൊടുക്കുക. ശേഷം എന്ത് ചെയ്യും, ഈ പറയുന്ന പോലെ ഏതെങ്കിലും ഒരു ടീച്ചിങ് മെത്തേഡിനെ പറ്റിയിട്ടും പറയും, ഒരു ഉദാഹരണവും പറയും. ഇപ്പൊ നാച്ചുറലിസം, എന്താ പ്രകൃതിയിൽ നിന്ന് പഠിക്കുക എന്നാണ് നാച്ചുറലിസം
എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സൂത്രമായി എന്താണ്, അധ്യാപനം എന്നുള്ള ഒരു കീവേഡ് ആണ് സൂത്രം. വൃത്തി എന്നുള്ളത് എന്താണ്, അത് എന്താണ് എന്നുള്ളതിനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യുന്നു. അത് എന്റെ ഉദാഹരണം എന്താണെന്നുള്ളതും കൂടെ കൊടുക്കുന്നു. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഗ്രന്ഥത്തിന്റെ ഘടന പോകുന്നത്. ഓക്കെ, അധ്യായങ്ങളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഘടന പോകുന്നത് ഇങ്ങനെയാണ്. ഒരു 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 അതിന്റെ സ്ട്രക്ചർ, ആ കൃതിയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സൂത്രം എഴുതുന്ന ആളും വൃത്തി എഴുതുന്ന ആളും ഒരാളാണ് എന്ന് ഇളംകുളം കുഞ്ഞമ്പിള്ളയും ശൂരനാട് കുഞ്ഞമ്പിള്ളയും അഭിപ്രായപ്പെടുന്നുണ്ട്. അതേസമയം സൂത്രം എഴുതുന്ന ആളും വൃത്തി എഴുതുന്ന ആളും വ്യത്യസ്തരാണെന്ന് കേരള പാണിനിയും ആറ്റൂരും അഭിപ്രായപ്പെടുന്നുണ്ട്. ഇത് നിങ്ങൾ നന്നായി പഠിച്ചോ. ഇതും ചിലപ്പോൾ എന്ത് ചെയ്യാം, ചോദിക്കാം. നിങ്ങൾക്ക് എങ്ങനെ ജോലി തരണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ പരീക്ഷ പാസ്സാവണമെന്നല്ല, നിങ്ങൾ എവിടെ ഇട്ട് പൂട്ടണം എന്ന് വിചാരിക്കുന്ന എക്സാം രീതികളൊക്കെയാണ് ഇപ്പൊ പോണത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എന്ത് ചെയ്യാം, നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കുക. കഴിഞ്ഞ ഏതോ ഒരു കേട്ട പരീക്ഷയിലോ അങ്ങനെ ഏതോ ഒരു പരീക്ഷയിൽ ഞാൻ കണ്ടൊരു ചോദ്യം എന്താണെന്നറിയോ, താരികാരൂപത്തിൽ എഴുതിയിട്ടുള്ള ആദ്യ വ്യാകരണ ഗ്രന്ഥം എഴുതുന്നു, അങ്ങനെ എന്തോ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരിക രൂപത്തിൽ എഴുതിയിട്ടുള്ള ആദ്യ പഠന ഗ്രന്ഥം എഴുതുന്നോ വ്യാകരണ ഗ്രന്ഥം എഴുതുന്നോ, അങ്ങനെ എന്തോ ഒരു ചോദ്യം ചോദിച്ചു. നമുക്കറിയുന്നത് ഏതാ, നമുക്ക് ആദ്യം അറിയുന്നത് ഈ കേരള പാണിനീയത്തിലാണ് കാരികകൾ ഉള്ളതെന്നൊക്കെ അല്ലേ അറിയാം. സത്യത്തിൽ എന്താ ഉദ്ദേശം എന്താണെന്നറിയോ, നമ്മുടെ കേരള കൗമുദി എന്നുള്ള കോഴി നെടുങ്ങാടിയുടെ പുസ്തകം ഉണ്ടല്ലോ, 1875 എങ്ങാണ്ട് ഇറങ്ങിയിട്ടുള്ള പുസ്തകം അത്. അതിലാണ് ആദ്യമായിട്ട് കാരികാ രീതിയില് എന്ത് എഴുതിയിട്ടുള്ളത്, ഈ പറയുന്ന പോലെ കാരികാ രീതിയിലാണ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യനും കൂടെ കണ്ടിട്ടുണ്ടായിരുന്നു, ഫാദർ ജെറാർഡിന്റെ അലങ്കാര ശാസ്ത്രം എന്നുള്ള ഗ്രന്ഥം ഉണ്ടല്ലോ, ആ ഗ്രന്ഥത്തിലെ അധ്യായ വിഭജനം എങ്ങനെയാന്നാ ചോദിച്ചത്. ശില്പം, കാണ്ഡം, സൂത്രം, കാരിക, അങ്ങനെ എന്തൊക്കെയോ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഏതാ വിചാരിക്ക, ഒരു കൺഫ്യൂഷൻ ആയിപ്പോയി. എന്താ അതിന്റെ ഉത്തരം എന്നറിയോ, കാണ്ഡങ്ങളായിട്ടാണ് വിഭജിച്ചിട്ടുള്ളത്. 4 കാണ്ഡങ്ങളായിട്ടാണ് ഫാദർ ജെറാർഡിന്റെ ആ ഒരു കൃതിനെ ഇതാക്കിയിട്ടുള്ളത്. ഒന്നാമത്തെ അതിന്റെ ഒരു അധ്യായ വിഭജനം, അല്ലെങ്കിൽ 4 കാണ്ഡത്തിൽ ഒന്നാമത്തെ കാണ്ഡം എന്ന് പറയുന്നത് സങ്കല്പന, രണ്ടാമത്തേത് അനുക്രമണ, മൂന്നാമത്തേത് അലങ്കരണ, നാലാമത്തേതാണ് ഉച്ചാരണ. ഇത് ക്രമീകരിക്കാനും എന്ത് ചെയ്തിട്ടുണ്ടാവും, വരാം. അപ്പോ ഈ പഠിക്കുന്ന സൂത്രം, വൃത്തി, കാരിക, കാണ്ഡം, ശില്പം, അങ്ങനെയുള്ള കാര്യമൊക്കെ ഒന്ന് ഓർത്തു വെച്ച് പഠിക്കുക. അതൊന്ന് ആ പഠനത്തിൽ ഒന്ന് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടൊന്ന് ശ്രമിക്കുക കേട്ടോ. അപ്പൊ രചയിതാവിനെ പറ്റി പറയുമ്പോൾ ഈ രണ്ട് കാര്യമാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇളംകുളം കുഞ്ഞമ്പിള്ളയുടെയും ശൂരനാട് കുഞ്ഞമ്പിള്ളയുടെയും, രണ്ട് കുഞ്ഞമ്പിള്ള എന്നിട്ടാലും മതി, രണ്ട് കുഞ്ഞമ്പിള്ളയുടെ അഭിപ്രായത്തില് സൂത്രം എഴുതുന്ന ഒരാളും വൃത്തി എഴുതിയിട്ടുള്ള ഒരാളും, അത് രണ്ടും എഴുതിയിട്ടുള്ള ഒരാളാണെന്നും, ആഹാ അങ്ങനെയല്ല, കേരള പാണിനിയും ആറ്റൂരും പറയുന്ന എന്താ, സൂത്രം എഴുതിയത് മറ്റൊരാളും വൃത്തി എഴുതിയത് മറ്റൊരാളും ആണ് എന്നാണ് കേരള പാണിനിയും ആറ്റൂരും അഭിപ്രായപ്പെടുന്നത്. ചിലപ്പോ ഇങ്ങനെയും ചോദിക്കാം, ലീലാതിലകകാരൻ, അതായത് ലീലാതിലകവുമായി ബന്ധപ്പെട്ട് സൂത്രകാരനും വൃത്തികാരനും വ്യത്യസ്തരാണെന്ന് അഭിപ്രായപ്പെടുന്നവരുടെ ശരിയായ ദ്വയം തിരഞ്ഞെടുക്കുക, ഇങ്ങനെ ചോദിക്കാനും മതി. അല്ലെങ്കിൽ ഗണം തിരഞ്ഞെടുക്കാൻ പറയുമ്പോൾ നമുക്ക് കേരള പാണിനിയും ആറ്റൂരും കിട്ടിയാൽ തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റില്ലേ. അപ്പൊ അങ്ങനെ ചിന്തിച്ച് എന്ത് ചെയ്യാം, ഒരു സാധനം പഠിക്കുമ്പോ ഉടനെ തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യത്തിനെ പറ്റിയിട്ടും കൂടെ എന്ത് ചെയ്യാം, മനസ്സിലൊരു ധാരണ ഉണ്ടാക്കുക. അപ്പൊ നമുക്ക് പഠിക്കുന്ന കാര്യം എന്ത് ചെയ്യും, പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോ നമ്മൾ എന്ത് ചെയ്തു, കാലത്തെ പറ്റിയിട്ട് മനസ്സിലാക്കി. കാലം ഏതാണ്, ഒറ്റത്രേ ഉള്ളൂ, 14-ാം നൂറ്റാണ്ടിന്റെ ശേഷം അല്ലെങ്കിൽ അതിനുശേഷമാണ് കാലം. രചയിതാവ് ആരാണ്, അജ്ഞാതകർത്തൃകം. ഇതിന്റെ ഘടനയെ പറ്റിയിട്ടാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ സൂത്രം, വൃത്തി, ഉദാഹരണം, ഇതാണ് ഇതിലെ ഘടന. ഇനി ഇതിലെ അധ്യായ വിഭജനങ്ങളുണ്ട്. അധ്യായങ്ങളെ വിഭജിച്ചിട്ടുള്ളത് ശില്പങ്ങൾ എന്ന പേരിലാണ് അധ്യായങ്ങളെ ഇവിടെ വിഭജിച്ചിട്ടുള്ളത്. അതില് ഒന്നാമത്തെ ശില്പത്തിലും രണ്ടാമത്തെ ശില്പത്തിലും മൂന്നാമത്തെ ശില്പത്തിലാണ് നമുക്ക് ഏറെ പഠിക്കാനുള്ളത്. അതായത് ഭാഷോൽപത്തി വാദങ്ങളാകട്ടെ, വ്യാകരണ കാര്യങ്ങളാകട്ടെ, അതുപോലെ തന്നെ നമ്മളുടെ സാമൂഹ്യ ശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആകട്ടെ, 1, 2, 3 ശില്പങ്ങളിലാണ് നമുക്ക് കൂടുതലായിട്ട് പഠിക്കാനുള്ളത്. 4, 5, 6, 7, 8 ശില്പങ്ങളൊക്കെ എന്താ പറയുന്നത്, സംസ്കൃത അലങ്കാരങ്ങളായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ നമ്മൾ എന്ത് ചെയ്യണ്ട, അത്ര ആഴത്തിൽ അങ്ങോട്ട് ശ്രദ്ധയായിട്ട് അങ്ങോട്ട് കൊടുക്കേണ്ട കാര്യമില്ല.
ഒന്നാം ശില്പത്തിന്റെ പേര് മണിപ്രവാള ലക്ഷണം എന്നുള്ള പേരാണ് ഒന്നാം ശില്പത്തിന്റെ പേര്. രണ്ടാം ശില്പത്തിന്റെ പേര് മണിപ്രവാള ശരീരം നിരൂപണം എന്ന് പറയുന്ന. ഇപ്പൊ ഈ ഒന്നാം ശില്പം എന്ന് പറഞ്ഞുല്ലോ, ഇതില് ഒന്നാം ശില്പത്തില് ആണ് ഈ പറയുന്ന പോലെ പാട്ടിന് ലക്ഷണം ചെയ്തിട്ടുള്ളത്, അതുപോലെ തന്നെ മണിപ്രവാളത്തിന് ലക്ഷണം നിർണയം ചെയ്തിട്ടുള്ളത്, അതുപോലെ തന്നെ ചോളപാണ്ഡ്യ ഭാഷകളെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് എന്താ ഈ പറയുന്ന ഒന്നാം ശില്പത്തിലാണ് പറയുന്നത്. ഈ ഒന്നാം ശില്പം എങ്ങനെ തുടങ്ങുന്നതെന്നറിയോ? ഇതി ലീലാതിലകെ മണിപ്രവാള ലക്ഷണെ പ്രഥമം ശില്പം എന്ന് പറഞ്ഞാണ് ഒന്നാം ശില്പം തുടങ്ങുന്നത്. രണ്ടാം ശില്പത്തിൽ പറയുന്ന എന്താ മണിപ്രവാള ശരീര നിരൂപണമാണ്. അതായത് ഈ പറയുന്ന എന്താ പറയുക വ്യാകരണ കാര്യങ്ങളാണ് പറയുന്നത്, പ്രകൃതി, പ്രത്യയങ്ങള്, അതുപോലെ തന്നെ ലിംഗം, വചനം, വിഭക്തികള് മുതലായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. ആ രണ്ടാം ശില്പം തുടങ്ങുന്നത് ഇങ്ങനെയാണ്, ഇതി ലീലാതിലകെ ദ്വിതീയം ശില്പം. ഇതൊക്കെ എവിടെയാ കാണുന്നത്? ഈ രണ്ടാം ശില്പത്തിന്റെ അവസാനമാണ് ഇങ്ങനെയുള്ള പരാമർശങ്ങളൊക്കെ കാണുന്നത്. മൂന്നാം ശില്പത്തിലാണ് എന്ത് ചെയ്യുന്നത്? സന്ധി കാര്യങ്ങളെ പറ്റിയിട്ട് ചർച്ച ചെയ്യുന്നത്. എന്താ അതിതോ കേവലയോ വഹ, അതുപോലെ തന്നെ നോണഹ ലോനെ, പിന്നെന്താ അങ്ങനെയൊക്കെ ഉള്ള ഇതൊക്കെ വരുന്നില്ലേ, നപുംസകമോദത്തെ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ വരുന്നത് ആ സന്ധി കാര്യങ്ങളിലാണ് വരുന്നത്. പിന്നെ ഈ പറയുന്ന ദോഷം, ഗുണം, ശബ്ദാലങ്കാരം, അർത്ഥാലങ്കാരം എന്നൊക്കെ പറയുന്ന കാര്യം കാര്യങ്ങളൊക്കെയാണ് ഉപജീവിക്കുന്നത്. ഇതിനെ പറ്റിയിട്ട് ഓരോ ശില്പത്തിനെ പറ്റിയിട്ടും അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ശില്പത്തിലാണ് രസനിരൂപണം. എന്ത് രസത്തെ പറ്റിയിട്ടാ പറയുന്നത്? നവരസങ്ങളെ പറ്റിയിട്ട പറയുന്നത്. അപ്പോ ശാന്തം അടക്കമുള്ള 9 നവരസങ്ങളെയും ആരും അംഗീകരിക്കുന്നുണ്ട്? ലീലാതിലകരനും അംഗീകരിക്കുന്നുണ്ട്. അഭിനവഗുപ്തൻ പറയുന്ന രീതിയിലുള്ള അഭിനവഗുപ്തന്റെ രസനിരൂപണ രീതികളാണ് ആർക്ക് ചായുള്ളത്? ഈ പറയുന്ന ലീലാതിലകാരന് ചായുള്ളത്. ഇതിനെ പറ്റിയിട്ട് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് ചെയ്യാം പറഞ്ഞു തരാം. അപ്പൊ ഒന്നാമത്തെ ശില്പത്തിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഒന്നാമത്തെ ശില്പത്തിലാണ് ഈ എന്ത് വരുന്നത്, ഈ പറയുന്ന കൂന്തൽ വാദം എന്ന് പറയുന്ന കാര്യം ഉൾപ്പെട്ടിട്ടുള്ളത്. അതായത് ഞാൻ ഈ നിഗമനങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, പക്ഷെ നിങ്ങളിപ്പോ ഈ ഒന്നാം ശില്പം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കേൾക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് തോന്നുന്നു. ഇതിലാണ് ഒന്നാം ശില്പത്തിലാണ് മണിപ്രവാള ലക്ഷണം ചെയ്യുന്നതിനോടൊപ്പം കേരള ഭാഷയുടെ സ്വതന്ത്രമായ നിലനിൽപ്പിനെ പറ്റിയിട്ട് ഈ പറയുന്ന ലീലാതിലകകാരൻ വളരെ ശ്രദ്ധ ഊന്നുന്നത്. ലീലാതിലകകാരൻ വെറും ഒരു നിസാരകാരനല്ല, അദ്ദേഹം ഒരുപാട് കൃതികൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഭാഷയെ സ്മരിക്കുന്ന സമയത്ത് ആള് ഒരുപാട് കൃതികളിനെ ഉപജീവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പ്രധാനമായിട്ടും ഈ പറയുന്ന തൊൽക്കാപ്പിയം, നന്നൂല്, യാപ്പെരുമ്പലം, അതുപോലെ തന്നെയുള്ള കൃതികളും അവയുടെ വ്യാഖ്യാനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ലീലാതിലകകാരൻ നന്നായി പഠിക്കുന്നുണ്ട്. പറഞ്ഞുതരാം. ദൈവ ചിലയാർ, നച്ചിനാർ കിനിയാർ മുതലായ ആൾക്കാർ എഴുതിയിട്ടുള്ള തൊൽക്കാപ്പ്യത്തിന്റെ വ്യാഖ്യാനങ്ങൾ ലീലാതിലകകാരൻ എന്ത് ചെയ്തിട്ടുണ്ട്, ലീലാതിലകം എഴുതാൻ വേണ്ടി പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തൊൽക്കാപ്പ്യം, നന്നൂല്, ഈ രണ്ട് കൃതികളെ മാതൃകയാക്കിയിട്ടാണ് ലീലാതിലകത്തിലെ 2-ഉം 3-ഉം, അതായത് സന്ധ്യയെപ്പറ്റിയും പ്രകൃതി പ്രത്യയങ്ങളെ പറ്റിയിട്ടും ഉള്ള കാര്യങ്ങൾ രചിച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണ്, നന്നൂലും തൊൽക്കാപ്പ്യവും നേരിട്ട് പഠിച്ചുകൊണ്ടാണ്. ഇത് കൂടാതെ തമിഴ് നിഘണ്ടുവായിട്ടുള്ള ചേന്തൻ ദിവാകരം, ചേന്തൻ ദിവാകരം എന്നുള്ള കൃതിയും യാപ്പെരുങ്കുലം എന്ന് പറയുന്ന കൃതിയും അതിന്റെ വ്യാഖ്യാനമായിട്ടുള്ള യാപ്പുരുങ്കല കാരികൈ എന്ന തമിഴ് വൃത്തശാസ്ത്ര ഗ്രന്ഥവും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന ലീലാതിലകകാരൻ അദ്ദേഹത്തിന്റെ കൃതി എഴുതാൻ വേണ്ടിയിട്ട് ഉപജീവിച്ചിട്ടുണ്ട്. അതുപോലെ ഇതിപ്പോ മണിപ്രവാളം എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടുത്തെ മാത്രം ഭാഷയായിട്ട് കണക്കാക്കരുത്, പല ഭാഷകളിൽ എന്ത് ചേരും. സംസ്കൃതം കേരള ഭാഷയിൽ ചേർന്നിട്ടാണ് മണിപ്രവാളം ഉണ്ടായത്. അതുപോലെ കന്നഡ ഭാഷയില് സംസ്കൃതം ചേരുമ്പോഴും അവിടെ ഒരു മിശ്ര ഭാഷ ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ പല സ്ഥലത്തും ഇതുപോലെ ഭാഷകൾ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ കന്നഡത്തില് പ്രചാരത്തിലുണ്ടായിരുന്ന കവിരാജമാർഗം എന്നുള്ള കൃതിയും കാവ്യാലോകനം എന്നുള്ള കൃതിയും എന്ത് ചെയ്തിട്ടുണ്ട്, കേരള ഭാഷയുടെ വ്യക്തിത്വം നിർണയിക്കുന്ന വേളയില് ലീലാതിലകകാരൻ ഉപജീവിച്ചിട്ടുണ്ട്.
ഇത് ശ്രദ്ധിച്ച് പഠിക്കുക. ചിലപ്പോൾ ചോദ്യം ഇങ്ങനെയും വരാം, കുറെ കൃതികള്. അപ്പോ ചുവടെ തന്നിരിക്കുന്നവയിൽ ലീലാതിലകകാരൻ ഉപജീവിച്ച കൃതികളുടെ ശരിയായ ഗണം തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ ഉൾപ്പെടാത്തത് ഏത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഈ സാധനങ്ങൾ അങ്ങ് കിട്ടണം. ഇപ്പൊ നെറ്റിനൊക്കെ ചോദിക്കുന്നത് ആ ഒരു ലെവലിലാണ്. നിങ്ങൾ കഴിഞ്ഞ 2023 നെറ്റിലുള്ള ഒരു ചോദ്യം എന്തായിരുന്നു പറയുന്ന, ഭരതമുനിയുടെ ഏതോ രസങ്ങളില് ഏതോ ഉൾപ്പെടാത്തത് അല്ലെങ്കിൽ കണക്കാക്കാത്തത് ഏത്, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പൊ അതുകൊണ്ട് ഈ പഠിക്കുന്ന കാര്യം എന്ത് ചെയ്യാം, ശ്രദ്ധിച്ചൊന്ന് പഠിക്കുക. അതുപോലെ തന്നെ അലങ്കാര കാര്യങ്ങൾ വരുന്ന സമയത്ത് വാമഹൻ, ദണ്ഡി, വാമനൻ, ആനന്ദവർദ്ധനൻ, മമ്മടൻ എന്നീ സംസ്കൃത ആലങ്കാരികന്മാരുടെ ഒക്കെ സിദ്ധാന്തങ്ങൾ അരച്ചു കലക്കി കുടിച്ച ശേഷമാണ് എന്ത് ചെയ്യുന്നത്, അതിന്റെ കോർ അല്ലെങ്കിൽ അതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ പറയുന്ന ലീലാതിലകത്തില് ചുരുക്കി പ്രസ്താവിച്ചിട്ടുള്ളത്. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഒന്നാം ശില്പത്തിലെ കാര്യമാണ്. ഒന്നാം ശില്പത്തിലെ കാര്യമാണ് കേരള ഭാഷയുടെ തനതായ വ്യക്തിത്വത്തിനെ പറ്റി പഠിക്കുമ്പോൾ ലീലാതിലകകാരൻ മറ്റു ഭാഷയിലെ റെഫറൻസ് ഗ്രന്ഥങ്ങളെയും ഉപജീവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത്. ഇവിടെ നമ്മുടെ കേരള ഭാഷയെ പറ്റിയിട്ട് അല്ലെങ്കിൽ പഴയ ഭാഷയെ പറ്റിയിട്ട് ലീലാതിലകകാരന്റെ അഭിപ്രായം എന്താണെന്നറിയോ? ഈ ലീലാതിലകകാരന്റെ അഭിപ്രായം നമ്മൾ ഭയങ്കരമായിട്ട് ഞെട്ടിക്കുന്ന കാര്യം. ഒന്നാമത്തെ കാര്യം, ഈ കേരള ഭാഷയെ സൂചിപ്പിക്കാൻ വേണ്ടി തമിഴ് എന്ന പദമാണ് ആരുപയോഗിക്കുന്നത്, ലീലാതിലകകാരൻ ഉപയോഗിക്കുന്നത്. എവിടെയും ലീലാതിലകത്തില് മലയാളം എന്നൊരു പദമേ ഉപയോഗിക്കുന്നില്ല, പകരം മലയാളം എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നതിന് മൊത്തം അദ്ദേഹം കൊടുത്തിരിക്കുന്ന പേരെന്താണ്, തമിഴ് 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 എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അത് കരിന്തമിഴാണോ, പാണ്ഡിത്തമിഴാണോ, ചെന്തമിഴാണോ, അത് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കൊടുന്തമിഴാണോ എന്നൊന്നും പറയില്ല. ഒരു തമിഴ്, ഒരു തമിഴ് എന്ന് മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ അതില് പറയുന്നുണ്ട്. അപ്പോ അദ്ദേഹം മനസ്സിലാക്കുന്ന കാര്യം, ഇപ്പോ നമ്മാഴ്വാർ എന്ന് പറയുന്ന ആളുടെ പെരുമാൾ തിരുവായ്മൊഴി എന്നുള്ള ഒരു കൃതിയുണ്ട്, തിരുവായ്മൊഴി നമ്മാഴ്വാരുടെ, ആ കൃതിയിലുള്ള ഭാഷയ്ക്കും കേരളത്തിന്റെ ഭാഷയ്ക്കും ചില സമാനതകളുണ്ട്. ഓക്കെ, അപ്പൊ അതിനർത്ഥം എന്താണ്, കേരളീയരൊക്കെ ദ്രാവിഡരാണ് എന്നാ. ഈ ദ്രാവിഡര് അതായത് കേരള ഭാഷയിലെ ഈ കാണുന്ന ദ്രാവിഡത്വം ഉള്ളത് എല്ലാ ഉള്ളവരും എന്താണ് ഈ പറയുന്ന പോലെ, എങ്ങനെ നിങ്ങൾ പറഞ്ഞിരുന്ന ഇത്രയേ ഉള്ളൂ, നമ്മാഴ്വാരുടെ തിരുവായ്മൊഴി എന്നുള്ള കൃതിയിലുള്ള ഭാഷയും പഴയ കേരള ഭാഷയും തമ്മിൽ സമാനതയുണ്ട്. പക്ഷേ കേരള ഭാഷ എന്നുള്ളത് പൂർണ്ണമായ ഒരു തമിഴാണെന്ന് പറയാനൊക്കില്ല. അതിനർത്ഥം സൗത്ത് ഇന്ത്യൻ ഭാഷകൾക്കെല്ലാം ഒരു കോമൺ ആയിട്ടുള്ള ഗോത്രമുണ്ട്, എന്നാൽ നമ്മുടെ ഭാഷ വ്യത്യസ്തമാണ്. ഇതാണ് കൂന്തൽ വാദത്തിൽ പറയുന്നത്, ഇത്രയേ ഉള്ളൂ സാധനം. ഇപ്പൊ നിങ്ങൾക്ക് തോന്നും, അയ്യോ ഇത് LDS എഴുതിയിട്ടുള്ള ഗവേഷണ പ്രബന്ധത്തിൽ ഇതന്നെയല്ലേ പറയുന്നത്. എക്സാക്ട്ലി അത് ശരിയാണ്. ഇപ്പോ FWLEs പറയുന്നുണ്ടല്ലോ, തമിഴ് മലയാള ഭാഷകൾക്ക് ഒരു ഏകഗോത്ര സ്വഭാവമാണ് ഉള്ളത് എന്ന് ആദ്യം കണ്ടുപിടിച്ചതാരാ, FWLEs ആണ്. പക്ഷേ എല്ലീസിന് മുന്നേ ആര് കണ്ടുപിടിച്ചിട്ടുണ്ട്, ലീലാതിലകകാരൻ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം എങ്ങനെയാ പറഞ്ഞത്, നമ്മാഴ്വാരുടെ തിരുവായ്മൊഴിയിലുള്ള ഭാഷയ്ക്കും കേരളത്തിലുള്ള ഭാഷയ്ക്കും സമാനതകളുണ്ട്. പക്ഷേ ഇവ രണ്ടും എന്താണ്, സമാനതകളേ ഉള്ളൂ, പക്ഷെ എന്താ നമ്മുടെ ഭാഷ വ്യത്യസ്തമാണ് എന്നാണ് പറയുന്നത്. ഇങ്ങനെയാ പറയുന്നത്, കേരള ഭാഷയിലെ മണിപ്രവാളത്തിൽ ചോള ഭാഷാ പദങ്ങൾ ഉണ്ടെന്നുള്ള വാദം സ്വീകാര്യമല്ല. ദ്രാവിഡരായതിനാൽ കേരളം കേരളത്തിലുള്ളവരെന്താണ്, ദ്രാവിഡര് തന്നെ. പക്ഷേ നമ്മുടെ ഭാഷയ്ക്ക്, കേരളീയരുടെ ഭാഷയ്ക്കും തമിഴ് ഭാഷയ്ക്കും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്. ഇതാണ് കൂന്തൽവാദമായിട്ട് അദ്ദേഹം എന്ത് ചെയ്തത്, അവതരിപ്പിച്ചു തന്നത്. കൂന്തൽവാദം എന്നുള്ളത് വളരെ ചുരുക്കി വളരെ സിമ്പിൾ ആയിട്ടാണ് ഞാനിതില് പറഞ്ഞു തന്നിട്ടുള്ളത്. ഈ വ്യത്യാസങ്ങൾ കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, കേരള ഭാഷയിലുള്ള പദങ്ങളും തമിഴ് ഭാഷയിലുള്ള പദങ്ങളും കൂടെ നോക്കിയിട്ട് ഇതിന്റെ ഒരു താരതമ്യ പഠനവും നടന്നിട്ടുണ്ട്. അപ്പോ ഭാഷയിൽ ആദ്യത്തെ താരതമ്യ വ്യാകരണ ഗ്രന്ഥം ഏത്, താരതമ്യ ഭാഷാശാസ്ത്ര ഗ്രന്ഥം ഏതെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി, ലീലാതിലകം എന്നുള്ള ഒരു ഉത്തരം മാത്രമേ നമുക്ക് ഉള്ളൂ. കഴിഞ്ഞ ഒരു നെറ്റിന്റെ പരീക്ഷയ്ക്ക്, അതായത് ഈ പറയുന്ന 2022 എങ്ങാണ്ടുള്ള ഒരു പരീക്ഷയ്ക്ക്, 2022 ഒക്ടോബറിലുള്ള ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു, ചുവടെ നൽകിയിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ പ്രാകൃതത്തിൽ നിന്ന് വന്നിട്ടുള്ള ഭക്ഷണ പദാർത്ഥത്തെ കണ്ടെത്തുക എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. ദോശ, ഇഡലി, പുട്ട്, പുട്ട് പിന്നെന്താ അങ്ങനെ എന്തൊരു പുട്ട്, ചപ്പാത്തി, കഞ്ഞി, അങ്ങനെ കുറെ ഉദാഹരണങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് അതിന്റെ ഉത്തരം എനിക്ക് അറിയില്ലായിരുന്നു. ഇപ്പോ ഈ
കേരള ഭാഷാ പദങ്ങൾ എന്നുള്ള രീതിയിൽ ലീലാതിലകത്തിൽ അടുക്കി വെച്ചിട്ടുള്ള പദത്തിലുണ്ടല്ലോ, കഞ്ഞി എന്ന പദം അതിൽ കൊടുത്തിട്ടുണ്ട്. കഞ്ഞി, പഞ്ഞി, അതുപോലെ തന്നെ വന്നാൽ, ഇരുന്നാൽ, തേങ്ങ, മാങ്ങ ഇങ്ങനെയുള്ള പദങ്ങളൊക്കെ കേരള ഭാഷാ പദങ്ങളായിട്ട് ആര് കൊടുത്തിട്ടുണ്ട്? ലീലാതിലകകാരൻ കൊടുത്തിട്ടുണ്ട്. അപ്പോ അങ്ങനെയുള്ള കൂന്തൽ വാദം ഏതിലാ ഉള്ളത്? കൂന്തൽ വാദം ഒന്നാം ശില്പത്തിലാണ് കൂന്തൽ വാദം ഉൾപ്പെട്ടിട്ടുള്ളത്. ഇനി ഒന്നാം ശില്പത്തിന് വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, എങ്ങനെയാണ് നമ്മുടെ ഭാഷ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത്. കേരള പാണിനി പറയുന്ന ആറ് മഹാനയങ്ങൾ ഉണ്ടല്ലോ, ഏതൊക്കെയാത്? സ്വയം സ്വരസംവരണം, പുരുഷഭേദ നിരാസം, താലവ്യാദേശം, അനുനാസിക അതിപ്രസരം, അംഗഭംഗം, ഖിലോപസംഗ്രഹം. ഇത് ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ആരാന്നറിയോ? അത് ലീലാതിലകകാരനാ. അതിങ്ങനെ അദ്ദേഹം അതിൽ പറയണത്, കേരള ഭാഷയിലെ അനുനാസിക അതിപ്രസരവും സ്വരസംവരണവും പുരുഷഭേദ നിരാസവും സംഭവിച്ച രൂപങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രസക്തി ഉള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കേരള ഭാഷാ പദങ്ങളും തമിഴ് പദങ്ങളും വെച്ചിട്ട് ഇദ്ദേഹം ഒരു വ്യത്യാസം താരതമ്യം നോക്കി എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇദ്ദേഹത്തിന് കിട്ടിയ നിഗമനം എന്താണെന്നറിയോ? നമ്മളുടെ പദങ്ങൾക്ക് തമിഴിൽ നിന്ന് നമ്മുടെ പദങ്ങളെ വ്യത്യസ്തമാക്കുന്ന എന്തുകൊണ്ടാണ്? അനുനാസിക അതിപ്രസരമുണ്ട്, സ്വരസംവരണമുണ്ട്, പുരുഷഭേദ നിരാസമുണ്ട്. ഇങ്ങനെയുള്ള നയങ്ങളൊക്കെ എവിടെ നടക്കുന്നുണ്ട്? തമിഴിൽ നിന്ന് കേരള ഭാഷയിലേക്ക് മലയാളത്തിലേക്ക് വരുമ്പോൾ സംഭവിക്കുന്നുണ്ട്. ഇതിനെ തന്നെ ഇലാബറേറ്റ് ചെയ്ത് പറഞ്ഞ ആളാണ് ആര്? ഈ പറയുന്ന എ ആർ രാജരാജവർമ്മ. എ ആർ രാജരാജവർമ്മയ്ക്ക് മുന്നേ ഒരു ഭാഷാ നയം അല്ലെങ്കിൽ ഒരു ഭാഷോൽപത്തി സിദ്ധാന്തം രൂപീകരിച്ച ഒരാൾ കൂടിയാണ് ലീലാതിലകകാരൻ എന്നുള്ളത് നന്നായിട്ട് ഓർത്തു വെക്കുക കേട്ടോ. ഇനി രണ്ടാം ശില്പം നോക്കുക. രണ്ടാം ശില്പം, രണ്ടാം ശില്പത്തിലാണ് എന്ത് പറയുന്നത്? പറയുന്ന ഭാഷാ ശബ്ദങ്ങൾ എന്തൊക്കെയാന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഭക്തി, ലിംഗം, വചനം, ക്രിയ എന്നിവയെ പറ്റിയിട്ടൊക്കെ നന്നായി പഠിക്കുന്ന ഒരു ഭാഗമാണ് രണ്ടാം ശില്പം, അതായത് മണിപ്രവാള ശരീര നിരൂപണത്തിൽ പറയണത്. വിഭക്തി എന്ത്? സംസ്കൃത പദമുള്ള ഭാഷയെ മാത്രമേ ആരെന്തായിട്ട് കണക്കാക്കുള്ളൂ? മണിപ്രവാളമായിട്ട് ലീലാതിലകകാരൻ കണക്കാക്കുള്ളൂ. വിഭക്തി എന്ന സംസ്കൃത പദമുള്ള ഒരു സാഹിത്യ രൂപത്തെ മണിപ്രവാള സാഹിത്യമായി ഈ പറയുന്ന ലീലാതിലകകാരൻ കണക്കാക്കുള്ളൂ. നമ്പ്യാൻ തമിഴിന് എന്തില്ല? നമ്പ്യാൻ തമിഴ് എന്താ സാധനം? ഈ കൂത്തും കൂടിയാട്ടമൊക്കെ നടത്തുമ്പോ അറിവില്ലാത്തവർക്ക്, പാമരന്മാർക്ക് വേണ്ടിയിട്ട് ഇതിഹാസത്തിലെ കഥ വിവരിച്ചു കൊടുക്കുന്നതിനെയാണ് ഈ പറയുന്ന നമ്പ്യാൻ തമിഴ് പറയുന്നത്. തമിഴ് പറയുക എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, പാമര ജനതയ്ക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നതിനാണ് തമിഴ് പറയുക എന്നുള്ളത്. അപ്പൊ നമ്പ്യാൻ തമിഴിന്റെ അവസാനം വിഭക്തി അന്തം എന്തില്ല? സംസ്കൃത പദം ഇല്ലാത്തത് കൊണ്ട് നമ്പ്യാൻ തമിഴ് എന്നുള്ള ഒരു സാഹിത്യ ശാഖയെ എന്തായിട്ട് കണക്കാക്കുന്നില്ല? മണിപ്രവാളമായി ലീലാതിലകകാരൻ കണക്കാക്കുന്നില്ല. അതിന്റെയൊക്കെ അന്വേഷണങ്ങൾ വരുന്ന രണ്ടാം ശില്പത്തിലാണ് കേട്ടോ വരുന്നത്. പിന്നെ കേരള ഭാഷയിൽ മൂന്ന് തരം വാക്കുകൾ ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒന്ന് ദേശി, രണ്ട് സംസ്കൃത ഭവ, രണ്ട് സംസ്കൃത രൂപ എന്നിങ്ങനെയുള്ള മൂന്ന് വിഭാഗങ്ങൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇതിൽ തന്നെ ദേശിക്ക് ശുദ്ധം, ഭാഷാന്തര ഭവ, ഭാഷാന്തര സമ എന്നിങ്ങനെയുള്ള എന്താ പറയാ സബ് കാറ്റഗറീസിനും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഉദാഹരണങ്ങളുണ്ട്, കൊച്ചി, മുഴം, ഞൊടി എന്നിങ്ങനെയുള്ളതൊക്കെ എന്താണ്, ശുദ്ധം എന്ന വിഭാഗത്തിൽ പെടുന്നു. വന്നാൽ, നമുക്ക്, വേണ്ട എന്നിവയെല്ലാം ഭാഷാന്തര പദത്തിന് ഉദാഹരണമാണ്. പൊന്ന്, നാളെ, ഉടൽ മുതലായിട്ടുള്ളവ ഭാഷാന്തര സമത്തിനും ഉദാഹരണമായി പറയുന്ന കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ. പിന്നെ ഭാഷ സംസാരിക്കുന്ന ആൾക്കാരുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഉത്കൃഷ്ട ഭാഷ, അപകൃഷ്ട ഭാഷ എന്ന രണ്ടു തരത്തിൽ സംസാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഉയർന്ന വർഗക്കാര് സംസാരിക്കുന്ന മണിപ്രവാളത്തെ ഉത്കൃഷ്ട ഭാഷ എന്നും, അതുപോലെ തന്നെ ചില ലൊട്ടിലൊടുക്ക് പെശകുകളൊക്കെ ഉള്ള ഭാഷയെ അപകൃഷ്ട ഭാഷ, അതായത് പാമരന്മാർ ഉപയോഗിക്കുന്ന ഭാഷ എന്നും അദ്ദേഹം തരംതിരിക്കുന്നുണ്ട്. ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ അടിവരയിട്ട് പഠിച്ചോ, 2013 നെറ്റ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഈ പറയുന്ന, ഞാൻ ഇനി പറയാൻ പോകുന്നത്. സംസ്കൃതത്തിൽ ഇല്ലാത്ത ര, റ, റ, ഴ, ന, എ, ഒ എന്നീ അക്ഷരങ്ങൾ കേരള ഭാഷയിലുണ്ടെന്ന് ലീലാതിലകകാരൻ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇതേ ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു 2013 നെറ്റ് പരീക്ഷ. ആ സമയത്ത് എന്താ പറയാ, മലയാളം പാർട്ട് 2, പാർട്ട് 3 എന്നൊക്കെ 75 75 ക്വസ്റ്റ്യൻ ഉള്ളതാ. അതിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു,
അപ്പൊ എന്ത് ചെയ്യാം, ഈ പറയുന്നത് ഞാൻ പറയുന്നത് വെറുതെ നിങ്ങള് ഈ സില്ലി ആയിട്ട് കളയണ്ട. പലപ്പോഴും HSST യില് ചോദിക്കുന്ന ചോദ്യങ്ങള് ചില ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും എന്ത് ചെയ്യും, ഈ പറയുന്ന പോലെ നെറ്റിൽ ആവർത്തിച്ച്, പഴയ നെറ്റിൽ ആവർത്തിച്ച ചോദ്യങ്ങളൊക്കെ തികട്ടി വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുപോലുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, സൂക്ഷിച്ച് നിങ്ങൾ പഠിക്കുക. സംസ്കൃതത്തിൽ ഇല്ലാത്ത ഓ എന്നീ അക്ഷരങ്ങൾ കേരള ഭാഷയ്ക്ക് സ്വന്തമായി ഉണ്ടെന്ന് ആര് പറയുന്നുണ്ട്, ലീലാതിലകകാരൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആദ്യമായിട്ട് ഭാഷയിൽ ആദ്യമായിട്ട് ദന്ത്യ നകാരത്തെ പറ്റിയും വത്സ്യ നകാരത്തെ പറ്റിയിട്ടും കൃത്യമായിട്ടുള്ള നിഗമനങ്ങൾ ആര് നൽകുന്നുണ്ട്, ഈ പറയുന്ന ലീലാതിലകകാരൻ നൽകുന്നുണ്ട്. പിന്നെ ലീലാതിലകകാരന്റെ അഭിപ്രായത്തില് ഭാഷയിലെ 8 വിഭക്തികളുണ്ട് കേരളത്തില്, കേരള ഭാഷയിലെ 8 വിഭക്തികളുണ്ടെന്നും 3 ലിംഗങ്ങളാണ് ഉള്ളതെന്നും 2 വചനപ്രത്യയങ്ങളാണ് ഉള്ളതെന്നുമാണ് അദ്ദേഹം സൂത്രത്തിലൂടെ വിശദീകരിക്കുന്നത്. മൂന്നാമത്തെ ശില്പത്തിലാണ് എന്ത് പറയുന്നത്, ഈ പറയുന്ന പോലെ സന്ധി കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത്. സന്ധി കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ പാണിനി മഹർഷിനെയാണ് അദ്ദേഹം മാതൃകയാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. അച്ച്, ഹല്ല്, അച്ച്, ഹെല്ല് എന്നുള്ള 3 വിഭാഗങ്ങളിലൂടെയാണ് സന്ധി അദ്ദേഹം വിവരിച്ചിട്ടുള്ളത്. സ്വരസന്ധി, സ്വരവ്യഞ്ജന സന്ധി, വ്യഞ്ജന സന്ധി മുതലായിട്ടുള്ള 3 സന്ധിക്കാണ് അദ്ദേഹം കൂടുതലായിട്ട് സന്ധി കാര്യങ്ങളിൽ പ്രാധാന്യം കൊടുക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ തൊൽക്കാപ്പിയം, ചേന്തൻ ദിവാകരം, അഗത്തിയം, അഗസ്ത്യം എന്നുള്ള കൃതി ഉണ്ടല്ലോ, അഗത്തിയം, യാപ്പെരുങ്കുല കാരികൈ, യാപ്പെരുങ്കുലം മുതലായിട്ടുള്ള തമിഴ് കൃതികൾ എന്ത് ചെയ്യുന്നത്, സന്ധി കാര്യങ്ങളിൽ ഉപജീവിക്കുന്നുണ്ട്. മെയിനായിട്ട് സന്ധി ചർച്ചയിൽ തൊൽക്കാപ്പിയും നന്നൂലുമാണ് എന്ത് ചെയ്യുന്നത്, പ്രധാനപ്പെട്ട കൃതിയായിട്ട് എടുക്കുന്നത്. പിന്നെ 10 പാട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, നോക്കി വെക്കണേ. 10 പാട്ട്, 8 തൊക്കൈ, വെൺപ, കളിത്തൊക്കൈ, തിരുവായ്മൊഴി എന്നീ കൃതികളെ കുറിച്ചുള്ള നേരിട്ട് പരാമർശം ലീലാതിലകകാരന്റെ കൃതിയില്, ലീലാതിലകം എന്ന് പറയുന്ന കൃതിയില് ഉണ്ട്. പിന്നെ സൂത്രസാരങ്ങളുണ്ട്, അത് ജസ്റ്റ് കേട്ടിരുന്നാ മതി. ആര്യ പിതൈവ്, ചെന്തമിഴ് ചേർ പന്നിരുനിലം, ഈർച്ചൊൽ തിജച്ചൊൽ വടച്ചൊൽ, ഇതിനെ പറ്റിയിട്ടൊക്കെ തൊൽക്കാപ്പിയത്തിൽ നിന്ന് നേരിട്ട് അദ്ദേഹം സൂത്രത്തിലേക്ക് ഉദ്ധരിക്കുന്ന ഒരു പരിപാട് കൂടെ ഉണ്ട്. കൂടാതെ 3ാമത്തെ ശില്പത്തില് ചില ജാതി പേരുകളെയും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, ലീലാതിലകത്തില് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതും ചോദിക്കാം, ലീലാതിലകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ജാതി പേരുകളില് ഉദാഹരണം ചോദിച്ചാലും നിങ്ങൾക്ക് എന്ത് ചെയ്യണം, എടുത്ത് പറയാൻ നിങ്ങൾക്കാകണം. ബ്രാഹ്മണൻ ജാതിയെ പറ്റി പറയുന്നുണ്ട്, നമ്പ്യാർ ജാതിയെ പറ്റി പറയുന്നുണ്ട്, നമ്പി, നായർ, കൊല്ലൻ, തട്ടാൻ എന്നീ ശബ്ദങ്ങളൊക്കെ ലീലാതിലകത്തിലുണ്ട്. ഓക്കെ, പിന്നെ ഉള്ളതാണ് 4ാം ശില്പം. അതൊക്കെ ഈ പറയുന്ന എന്താ പറയാ, ഈ പറയുന്ന പോലെ ദോഷ പ്രകരണം അല്ലെങ്കിൽ ഈ പറയുന്ന ഗുണം എന്നതിനെ പറ്റിയിട്ടൊക്കെയാണ് പറയുന്നത്. 20 കാവ്യഗുണങ്ങളെ പറ്റിയിട്ട്, അതുപോലെ തന്നെ ശബ്ദാലങ്കാരങ്ങളെ പറ്റിയിട്ട്, അർത്ഥാലങ്കാരങ്ങളെ പറ്റിയിട്ട്, 9 നവരസങ്ങളെ കുറിച്ചിട്ടൊക്കെ ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് അഭിപ്രായങ്ങൾ വായിച്ചു തരാം കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് എന്ത് ചെയ്തുതരാം, ഞാന് അഭിപ്രായം പറഞ്ഞു തരാം. ഈ ലീലാതിലകം എങ്ങനെയാണ് സഹൃദയ ശ്രദ്ധയില് എത്തിപ്പെട്ടത് എന്നതിനെ പറ്റിയിട്ട് ഒന്ന് പറയാം. അതിനു മുമ്പ് വേറെ ഒരു കാര്യം പറയാം. ഞാൻ പറഞ്ഞല്ലോ, അപ്പോ ഈ പറയുന്ന 5ാം ശില്പം, അതായത് 4 മുതൽ 8 വരെയുള്ള ശില്പങ്ങളിൽ ഇദ്ദേഹം ഉപജീവിക്കുന്നത് ആരെയാണ്, സംസ്കൃത ആലങ്കാരികന്മാരെയാണെന്ന് പറഞ്ഞല്ലോ. ഭാമഹൻ, ദണ്ഡി, മമ്മടൻ, അങ്ങനെ അഭിനവഗുപ്തൻ, ആനന്ദവർദ്ധൻ, അങ്ങനെ കുറെ പേര് ഉപജീവിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അതില് 135ാമത്തെ സൂത്രത്തില് മൊത്തം എത്ര സൂത്രമാണ് ലീലാതിലകത്തിലുള്ളതെന്ന് അറിയാവോ, 151 സൂത്രങ്ങളാണ് ടോട്ടലി ലീലാതിലകത്തിലുള്ളത്. ഓർക്ക, ഞാൻ അത് പറയാൻ വിട്ടുപോയി. 151 സൂത്രങ്ങളാണ് ലീലാതിലകത്തിലുള്ളത്. അതില് 135ാമത്തെ സൂത്രത്തില് ഭാമഹനെയാണ് എന്ത് ചെയ്യുന്നത്, ലീലാതിലകകാരൻ അനുസ്മരിക്കുന്നത്. ഭാമഹനെയും കാവ്യപ്രകാശകാരനായിട്ടുള്ള മമ്മരനെയും എന്ത് ചെയ്യുന്നുണ്ട്, ലീലാതിലകത്തിൽ പരാമർശിക്കുന്നുണ്ട്. 85ാമത്തെ സൂത്രത്തില് ഉദാഹരണ പദ്യത്തില്
ദണ്ഡിയെ പരിഗണിക്കുന്നുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്, ദുന്യാലോകത്തെയും അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ ആനന്ദവർദ്ധനെയും അഭിനവഗുപ്തനെയും എന്ത് ചെയ്യുന്നുണ്ട്, പരാമർശിക്കുകയും ഉപജീവിക്കുകയും ചെയ്യുന്നുണ്ട്. ഛന്ദസ്സുകളെ പറ്റി പറയുമ്പോൾ അദ്ദേഹം മാതൃകയാക്കുന്ന കൃതി വൃത്തരത്നാകരം എന്ന കൃതിയാണ്. ഛന്ദസ്സുകളെ ഉദ്ദേശിക്കുന്ന എന്താണ് ഈ പറയുന്ന വൃത്തരത്നാകരം എന്ന് പറയുന്ന കൃതിയിലാണ് പറയണത്. പിന്നെ ഈ പറയുന്ന പോലെ ചില അപശബ്ദങ്ങളെ പറ്റിയിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. പവഴം എന്നതിനെ പവൾ എന്നും മുകുളം എന്ന വാക്കിനെ മുകുൾ എന്നുള്ള പ്രയോഗങ്ങൾ അപശബ്ദത്തിന് ഉദാഹരണമാണെന്ന് ഈ പറയുന്ന ശില്പങ്ങളിലെല്ലാം അഭിപ്രായപ്പെടുന്നുണ്ട്. ഇത് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല, ഇത് നാലാമത്തെ ശില്പം മുതൽ എന്തെങ്കിലും പറയണമല്ലോ എന്നതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മളുടെ പഠന മേഖല ഏതാണ്, 1, 2, 3 ശില്പങ്ങളാണ് നമ്മൾ എക്സാക്ട്ലി നമുക്ക് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ. ബാക്കിയുള്ളതിനെ പറ്റിയിട്ട് എന്താ മതി, എന്ത് ചെയ്താൽ മതി, ഒരു പൊതുധാരണ വെച്ചിരുന്നാൽ മാത്രം മതിയാവും. ഓക്കെ, ഇനി ലീലാതിലകത്തിനെ പണ്ഡിത ശ്രദ്ധയിൽ കൊണ്ടുവന്ന ഒരു ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് ഇനി ഇവിടെ പറയാൻ പോകുന്നത്. അതായത് ആദ്യം ഇത് കണ്ടെടുക്കുന്നത് 1902 കോട്ടക്കൽ പി വി കൃഷ്ണവാര്യരുടെ ഗ്രന്ഥശേഖരത്തിൽ നിന്നാണ് ഈ ഒരു താളിയോല ഗ്രന്ഥം എന്ത് ചെയ്യുന്നത്, കണ്ടെടുക്കുന്നത്. ഇത് ആദ്യം പരിശോധിക്കുന്നത് AR രാജരാജവർമ്മയാണ്. ഭയങ്കര സമഗ്രമായിട്ട് പഠിച്ച്, പക്ഷെ AR എന്ത് ചെയ്തില്ല, അതിലൊരു വ്യാഖ്യാനം നൽകാനോ അതിനെ പ്രസിദ്ധീകരിക്കാനോ നിന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ആദ്യം ഇതിനെ പണ്ഡിത ശ്രദ്ധയിലേക്ക് എത്തുകയും തുടർന്ന് ഇതിനെ പറ്റിയിട്ട് ഇതിൽ വർക്ക് ചെയ്യുകയും ചെയ്ത ആള് AR രാജരാജവർമ്മയാണ്. അതിനെ തുടർന്നാണ് എന്ത് ചെയ്യുന്നത്, അപ്പൻ തമ്പുരാൻ 1909 മംഗളോദയം, തൃശ്ശൂര് മംഗളോദയത്തിൽ നിന്ന് പുറപ്പെട്ട് മംഗളോദയം എന്ന് പറയുന്ന പത്രികയില് ഇതിന്റെ 1-ാം ശില്പം തർജ്ജമ ചെയ്യുന്നത്. ഓക്കെ, ഇതിന്റെ 1-ാം ശില്പം മാത്രമാണ് അദ്ദേഹം എത്ര 7 ലക്കങ്ങളിലായിട്ട് എങ്ങാണ്ട് പ്രസിദ്ധീകരിച്ചത്. 1909 മുതൽ 9 ലെങ്ങാണ്ടാണ് 7 ലക്കങ്ങളിലായിട്ട് മംഗളോദയം എന്ന് പറയുന്ന വാരികയില് പ്രസിദ്ധീകരിച്ചു വന്നത്. പിന്നെ 1917 സമ്പൂർണമായിട്ട് എന്ത് ചെയ്തു, ആറ്റൂര് അതിന് പരിഭാഷണം നൽകി ഉന്മീലനം എന്ന ടിപ്പണിയോടുകൂടി പ്രസിദ്ധീകരിക്കുന്നത്. ശേഷം 1940 വാസുദേവ മൂസദ് എന്ത് ചെയ്തു, ഇതിന് തർജ്ജമ ചെയ്തു. പിന്നെ 1946 ശൂരനാട് കുഞ്ഞമ്പിള്ള കയ്യലി തിലകം എന്ന വ്യാഖ്യാനത്തോടുകൂടി വിശദമായ പഠനത്തോടുകൂടി എന്ത് ചെയ്തു, ലീലാതിലകത്തിന്റെ സമ്പൂർണ്ണ പരിഭാഷ വീണ്ടും പ്രസിദ്ധീകരിച്ചു. ആദ്യം സമ്പൂർണ്ണ പ്രസിദ്ധീകരിച്ച ആരാണ്, ആറ്റൂരാണ് 1917. ശേഷം 1946 ശൂരനാട് കുഞ്ഞമ്പിള്ള കൈരളി തിലകം എന്ന വ്യാഖ്യാനത്തോടുകൂടി ഫുൾ പബ്ലിഷ് ചെയ്തു. അങ്ങനെ പഠിക്കണേ, വ്യാഖ്യാനത്തോടുകൂടി ഫുൾ പബ്ലിഷ് ചെയ്തു. പിന്നെ ഇളംകുളം കുഞ്ഞമ്പിള്ള 1955 പബ്ലിഷ് ചെയ്തത്. ലീലാതിലകം മണിപ്രവാള ലക്ഷണം എന്ന ഒരു പേരോടുകൂടിയാണ്. സത്യത്തിൽ ലീലാതിലകം മണിപ്രവാള ലക്ഷണം എന്നുള്ളതാണ് ശരിക്കത്തെ പേരെന്ന് ഇളംകുളം ഒരു സ്ഥലത്ത് എന്ത് ചെയ്യുന്നുണ്ട്, വാദിക്കുക പോലും ചെയ്തിട്ടുണ്ട്. പിന്നെ പി വി കൃഷ്ണൻ നായർ 1974 ലീലാതിലക ദീപിക എന്ന പേരോടുകൂടി എന്ത് ചെയ്തു, പരിഭാഷ നടത്തി. ഇത് കുറെ ഇംഗ്ലീഷിലേക്കും തമിഴിലേക്കും അതുപോലെ തന്നെ കന്നഡയിലേക്കൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് പബ്ലിഷ് ചെയ്തു പോയിട്ട്, അത് വിവർത്തനം ചെയ്തു പോയിട്ടുണ്ട്. അതില് ഈ പറയുന്ന ലീലാതിലകം അതൊന്ന് നോക്കി പറഞ്ഞുതരാം. ലീലാതിലകത്തില് 2 ഇംഗ്ലീഷ് തർജ്ജമകളായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഒന്ന് ഈ പറയുന്ന പോലെ ജോൺ ബ്രഹ് എന്ന് പറഞ്ഞ ആളുടെയും, രണ്ടാമത്തേത് നമ്മുടെ KN എഴുത്തച്ഛൻ്റെതുമാണ്. ഗ്രാമർ ഇൻ ലീലാതിലകം എന്ന് പറയുന്ന ഗ്രന്ഥം KN എഴുത്തച്ഛൻ്റെതായിട്ട് ഉണ്ട്. ഈ കൃതിയെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന ഗ്രാമർ ഇൻ ലീലാതിലകം എന്നുള്ള കൃതി എന്ത് ചെയ്തിട്ടുണ്ട്, ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഗ്രാമർ ഇൻ ലീലാതിലകം എന്ന് പറയുന്ന ഗ്രന്ഥം, അതിന്റെ വർഷം എന്ന് പറയുന്നത് 1968 കേട്ടോ. ഇത് കൂടാതെ ലീലാതിലകത്തിനെ പറ്റിയിട്ട് ലീലാതിലകം പരിഭാഷകളും പഠനങ്ങളും എന്നുള്ളൊരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. അത് ഷൊർണൂർ കാർത്തികേയൻ്റെതാണ്. 1980 ഇതിന്റെ ഒരു കാലഘട്ടം. പിന്നെ ലിംഗ്വിസ്റ്റിക് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ലീലാതിലകം എന്ന് പറയുന്ന ഒരു കൃതി ഗോപാലപിള്ള AR ഗോപാലപിള്ളയുടെ ഒരു കൃതിയുണ്ട്. 2004 അത് വന്നിട്ടുള്ളത്.
ഏറ്റവും അവസാനം ലീലാതിലകത്തിന്റെ മൂന്ന് ശില്പങ്ങള് ഗോപിക്കുട്ടൻ 2003 പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇംഗ്ലീഷിലേക്ക് ജോൺ ബ്രഹ് ഈ പറയുന്ന ലീലാതിലകത്തെ വിവർത്തനം ചെയ്തു എന്ന് പറഞ്ഞല്ലോ. അതിന്റെ മൂല ഗ്രന്ഥത്തിന്റെ സോറി പരിഭാഷ ചെയ്തിട്ടുള്ള ഗ്രന്ഥത്തിന്റെ പേര് എ സാൻസ്ക്രിറ്റ് ട്രാക്ട് ഓൺ മലയാളം ഗ്രാമർ ആൻഡ് പോയറ്റിക്സ് എന്ന പേരാണ് ജോൺ ബ്രഹിന്റെ ആ ഒരു കൃതിയിലുള്ളത്. നിങ്ങൾ ഇപ്പൊ കേട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, അതിന് ടെൻഷൻ ആവണ്ട. നിങ്ങൾക്ക് എന്ത് ചെയ്യും ടെസ്റ്റില് ഈ വക കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ കൂടുതൽ എന്ത് ചെയ്യും അതിനെ പറ്റിയിട്ടുള്ള ധാരണ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഈ നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കേണ്ടത് എന്താ, ഈ പറയുന്ന പോലെ ഇതിന്റെ വർഷങ്ങളാണ് പഠിക്കേണ്ടത്. തമിഴിൽ ഇത് തർജ്ജമ ചെയ്തു എന്ന് പറഞ്ഞല്ലോ. തമിഴില് ഇളയ പെരുമാളാണ് ലീലാതിലകത്തെ തമിഴിലേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഗ്രാമർ ഇൻ ലീലാതിലകം എന്ന പേരിലാണ് കെ എൻ എഴുത്തച്ഛൻ ലീലാതിലകത്തെ പബ്ലിഷ് ചെയ്തത്, അതായത് വിവർത്തനം ചെയ്തത്. ഈ കൃതിയിലെ ഈ കൃതിയെ മുൻനിർത്തിയിട്ടാണ് ജോൺ ബ്രഹ് പരിഭാഷ നടത്തിയത്. പിന്നെ ലീലാതിലകം തമിഴിലേക്ക് തർജ്ജമ ചെയ്തത് ഇളയ പെരുമാളാണെന്ന് കൂടെ ഒന്നെന്ത് ചെയ്യാം, ഓർത്ത് വെക്കുക. പിന്നെന്താ അതില് എക്സ്ട്രാ പറയാനുള്ളതായിട്ട്, എന്താ എക്സ്ട്രാ പറയാനുള്ളതായിട്ട്, ലീലാതിലകം ഇനി ഇതിൽ കുറച്ച് അഭിപ്രായങ്ങൾ പറഞ്ഞതുണ്ടല്ലോ, ആ അഭിപ്രായങ്ങൾ ഞാൻ ഒന്ന് കോട്ട് ചെയ്ത് പറയാം, നിങ്ങൾക്ക് ആവശ്യം വരേണ്ടതാണ്. ശൂരനാട് കുഞ്ഞൻപിള്ള ലീലാതിലകത്തെ പറ്റിയിട്ട് ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ ഈ സ്ലൈഡിൽ കാണുന്ന ഭാഗം ഉണ്ടല്ലോ, അത് നിങ്ങൾ വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ നേരത്തെ കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ, അതിനെ ചുരുക്കി ചുരുക്കി ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ സ്ലൈഡിലും ഈ സ്ലൈഡിലും ഒക്കെ കാണുന്നത്. അപ്പൊ നിങ്ങളിത് നോക്കി വായിച്ചില്ലെങ്കിൽ എന്നില്ല, കുഴപ്പമില്ല, ക്ലാസ് കേട്ടിരുന്നാൽ നിങ്ങൾക്കത് പിടിക്കാനായിട്ട് പറ്റും. ശൂരനാട് കുഞ്ഞൻപിള്ള ഒരു അഭിപ്രായം പറയുന്നുണ്ട്, കേരള ഭാഷയുടെ മൂലസ്തംഭങ്ങളെ കണ്ടുകിട്ടിയിട്ടുള്ള മഹാഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ പ്രഥമ സ്ഥാനം അർഹിക്കുന്നത് ലീലാതിലകം തന്നെ. കേരള ഭാഷയുടെ മൂലസ്തംഭങ്ങളായി കണ്ടുകിട്ടിയിട്ടുള്ള മഹാഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ പ്രഥമ സ്ഥാനം അർഹിക്കുന്നത് ലീലാതിലകം തന്നെ എന്ന് അവർ അഭിപ്രായപ്പെടുന്നുണ്ട്. പറയുന്ന പോലെ ശൂരനാട് കുഞ്ഞൻപിള്ള അഭിപ്രായപ്പെടുന്നുണ്ട് കേട്ടോ, അതൊന്ന് നിങ്ങൾ നന്നായിട്ടൊന്ന് ഓർത്തു വെക്കുക. പിന്നെ ബാക്കിയുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊന്നും എന്തിൽ ഉൾപ്പെടുത്താം, ഈ പറയുന്ന പോലെ ടെസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിന്റെ റെക്കോർഡഡ് വേർഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോ കൂടുതലായിട്ട് നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് തോന്നുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതിൽ ഞാൻ ഒരു നേരത്തെ ഒരു തെറ്റ് ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗ്രാമർ ഇൻ ലീലാതിലകം എന്നുള്ളൊരു ഗ്രന്ഥം പറഞ്ഞില്ലേ, അത് ഒറിജിനൽ ആയിട്ട് എഴുതിയിട്ടുള്ളത് എൽ വി ആറിന്റേതാണ്. ഈ ഗ്രാമർ ഇൻ ലീലാതിലകം എന്ന് പറഞ്ഞ LVR-ന്റെ കൃതിയാണ് എന്ത് ചെയ്തത്, ഇളയ പെരുമാൾ തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത്. ഗ്രാമർ ഇൻ ലീലാതിലകം എന്നുള്ള കൃതിനെ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത ആളാണ് ജോൺ ബ്രഹ്. ഓക്കെ, അതൊന്ന് ഓർക്കുക. പിന്നെ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ജോൺ ബ്രഹ്. ജോൺ ബ്രഹ് അത്രേ ഉള്ളൂ. പിന്നെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ചുരുക്കിയിട്ടുണ്ട്. ലീലാതിലകത്തെ പറ്റിയിട്ട് നമ്മൾ അത്യാവശ്യം കുറച്ച് ഭാഗങ്ങളുണ്ട്, മൂന്ന് ഭാഗങ്ങളിലുള്ള ഉള്ളടക്കം മാത്രം നിങ്ങൾ ഇങ്ങനെ നോക്കിയാൽ മതി. പിന്നെ ഉള്ളതൊക്കെ നിങ്ങൾ പഠിക്കും. എവിടെയാ പഠിക്കുക ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന പോലെ സംസ്കൃത ആലങ്കാരികന്മാർ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലേ, അതിനെ ക്രോഡീകരിച്ച് ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒന്നിനെ എതിർക്കുന്നില്ല. നാലും അഞ്ചും ആറും ഏഴും എട്ടും ശില്പങ്ങളിൽ എന്ത് ചെയ്യുന്നില്ല, ഒന്നിനെ ആൾ എതിർത്ത് പുതിയ നിഗമനങ്ങൾ കൊണ്ടുവരുന്നില്ല. ലീലാതിലകത്തില് 1, 2, 3 ശില്പങ്ങളിൽ മാത്രമേ ലീലാതിലകകാരന്റേതായിട്ടുള്ള നിഗമനങ്ങൾ കാണുന്നുള്ളൂ. അതുകൊണ്ടാണ് 1, 2, 3 ഭാഗങ്ങളെ പറ്റിയിട്ട് എന്ത് ചെയ്തത്, സ്ട്രെസ് ചെയ്ത് പഠിപ്പിച്ചു പോയത്. അപ്പോ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ലീലാതിലകത്തിന്റെ ക്ലാസ്സിനെ പറ്റി പറയാനുള്ളത്. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, ഏതെങ്കിലും ഭാഗത്ത് ഡൗട്ട് ഉണ്ടോ? അതുപോലെ തന്നെ ഇതിൽ തിരുത്ത് വേണമെന്നുണ്ട്, ഇതിപ്പോ യൂട്യൂബിൽ ചിലപ്പോൾ ഇത് അപ്ലോഡ് ചെയ്യും, അപ്പോഴാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാ, ഇതൊന്ന് പോയിട്ടൊന്ന് കാണുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കാണുക. ഡൗട്ട് ഉണ്ടോ? ഉണ്ടോ?
ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ കവിയുടെയും കാര്യങ്ങളൊന്നും പഠിക്കണ്ട, പക്ഷെ നിങ്ങൾ എന്ത് പഠിക്കണം, ഞാൻ പറഞ്ഞില്ല ഇൻഡ ഇറ്റ ഴ റ അങ്ങനെ സാധനങ്ങൾ ഇല്ലേ, അത് നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ ഓരോ ശില്പത്തിൽ എന്തൊക്കെയാ ഉള്ളത് എന്നുള്ളതിനെ പറ്റിയിട്ട് ധാരണ വെക്കുക. പിന്നെ ഈ പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങളെ പറ്റിയിട്ടൊന്ന് നോക്കുക. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഓക്കെ, എന്തെങ്കിലും ഉണ്ടോടോ? ഓക്കെ, ഒന്നുമില്ല അല്ലേ. അപ്പോ അടുത്ത ക്ലാസ്സിൽ കാണാട്ടോ, നന്നായി പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. PDF കിട്ടുമല്ലോ, ഇതിന്റെ നോട്ട്സ് അവൈലബിൾ ആണ്. PDF ഓൾറെഡി അവൈലബിൾ ആണ്. റെക്കോർഡ് ഇതില് അയക്കില്ല മാം? എന്തോ റെക്കോർഡ് ക്ലാസ് ചെയ്തതില്ലേ, അത് അയക്കൂലേ? ആ അയക്കും, അത് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അത് ആപ്പിൽ അപ്ലോഡ് ചെയ്ത ഉടനെ നിങ്ങൾക്കത് കിട്ടും. ഓക്കെ, അപ്പോൾ വേറെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, വേറെ എന്തെങ്കിലും ഡൗട്ട്സും കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പേഴ്സണലി ആണെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം കേട്ടോ. അപ്പോൾ ശരി, ഓൾ ദി ബെസ്റ്റ്, എല്ലാവരും പഠിക്കാം കേട്ടോ. ഓക്കെ.